ചേട്ടൻ സ്റ്റേജിൽ കിടന്ന് ഇങ്ങനെ ഗംഭീരമായിട്ട് അവതരിപ്പിക്കുന്നതിന്റെ ഒരു സംഭവങ്ങളൊന്നും ആദ്യകാല സിനിമയിലൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പൊ എന്നെയൊക്കെ പറഞ്ഞ ചേട്ടനെ ഫോളോ ചെയ്യുന്ന കൊച്ചു മിമിക്രിക്കാർക്ക് അല്ലെങ്കിൽ ചെറിയ കലാകാരന്മാർക്ക് ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമാണ്. ചേട്ടൻ അർഹതപ്പെടുന്ന ഒരു വേഷം കിട്ടുന്നില്ല. പക്ഷെ അതൊക്കെ ഇങ്ങോട്ട് കഴിഞ്ഞ് ഏകദേശം ഒരു 6-7 വർഷങ്ങൾക്ക് മുൻപ് മുതലാണ് കലാഭവൻ ഷാജോൺ എന്ന ആ ഒരു ഇമേജിൽ നിന്നൊരു നടൻ സത്യത്തിൽ പുറത്തു വന്നു അല്ലേ. അഭിനയത്തിന് നമ്മൾ സീരിയസ് ആയിട്ട് കണ്ടു. ആവശ്യത്തിലേറെ നമുക്ക് നല്ല സിനിമകൾ വന്നു. ഓരോ വേഷവും സെലക്ട് ചെയ്ത് നമ്മൾ അവതരിപ്പിക്കേണ്ടത് എന്ന് മുതലാണ് എന്നെ ചെറിയ കുട്ടികളിൽ നിന്ന് മാറിയിട്ട് അങ്ങനെ സീരിയസ് ആക്കി പോയിട്ട്. അല്ല, അങ്ങനെ സീരിയസ് ആയിട്ട് ഇതുവരെ അത് കണ്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം. അഭിനയം ഒന്നും നമ്മൾ അങ്ങനെ അത്ര വലിയ സീരിയസ് ആയിട്ട് കണ്ടിട്ടില്ല. അത് തന്നെയായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. കാര്യം നമ്മൾ ഒരു കാര്യത്തിൽ ഭയങ്കര സീരിയസ് ആയിട്ട് ആലോചിച്ച് അതിനു വേണ്ടിയിട്ട് ചിന്തിച്ച് പ്ലാൻ ചെയ്തൊക്കെ ഇരുന്ന് നടക്കാതെ പോയാൽ നമുക്ക് ഭയങ്കര സങ്കടമാണ്. എൻ്റെ റൂട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോ ഒരു സമയത്ത് നമ്മൾ എന്താണ് ചെയ്യുന്നത് അതിൽ നമ്മൾ 100% കൊടുക്കുക എന്നുള്ളതാണ്. ഞാനിപ്പോൾ മിമിക്രി വന്ന കാലത്താണെങ്കിലും നമ്മൾ നാളെ ഒരു നടനാവണം, അതിന് ഇന്ന സംവിധാനം വിളിച്ചാൽ പറ്റും, അല്ലെങ്കിൽ ഇന്ന റൈറ്ററിനെ ഒന്ന് സോപ്പിട്ട് കഴിഞ്ഞാൽ നടക്കുമെന്ന് വിചാരിച്ച് ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. സിനിമയിൽ വന്നു കഴിഞ്ഞിട്ടാണെങ്കിലും ആരെയും അങ്ങനെ ഒരുപാട് വിളിച്ചിട്ട് എനിക്കൊരു ചാൻസ് തരണം, നിങ്ങളുടെ അടുത്ത പടത്തിൽ ഞാൻ ഉണ്ടാവുമോ, അങ്ങനെ ആരെയും വിളിച്ചിട്ടില്ല, ഒരിക്കലും വിളിച്ചിട്ടില്ല. കാര്യം ഞാൻ 1-2 തവണ നടത്തിയ ശ്രമങ്ങളെല്ലാം പരാജയപ്പെട്ടു. അത് സിനിമയിലായിരുന്നില്ല, മറ്റു പല വഴികളും. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് മനസ്സിലായി നമുക്ക് കിട്ടാനുള്ളത് എൻ്റെ എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഇത് ആരും ഫോളോ ചെയ്ത് അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യണം എന്ന് പറയാനായിട്ടല്ല, ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് പറയാം. നമുക്ക് കിട്ടാനുള്ളത് നമ്മളെ തേടി ഒരു ദിവസം വരും. ആഗ്രഹിക്കണം. നമ്മളെ തേടി എത്തുന്ന സമയത്ത് നമ്മൾ 100% അതിന് വേണ്ടിയിട്ട് നമ്മൾ നിൽക്കണം. അതല്ലാതെ നമ്മൾ ഒന്നും വിജയത്തിലേട്ട് എത്താൻ വേറെ ഒരു കുറുക്കു വഴികളും ഇല്ല ഇത്. അതേസമയം തന്നെ നമുക്ക് കിട്ടണ്ടെന്ന് ദൈവം വിചാരിച്ചിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ആരെ സോപ്പിട്ടാലും ആരെ മണിയടിച്ചാലും ആരുടെ പുറകെ നടന്നാലും ഒരിക്കലും നമ്മൾ കിട്ടത്തുമില്ല.